നമസ്കാരം. നെഞ്ചുവേദന വരുമ്പോഴേക്കും എല്ലാവർക്കും പേടിയാണ് അല്ലേ? ഇത് ഹാർട്ട് അറ്റാക്ക് ആണോ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രോഗം കൊണ്ടാണൊക്കെ എന്ന് ഒരു ടെൻഷനാണ്. ചെറിയൊരു നെഞ്ചുവേദന വരുമ്പോഴേക്കും നമ്മൾ ECG ഒക്കെ എടുത്ത് നോക്കാറുണ്ട് അല്ലേ? അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് നെഞ്ചുവേദന വരുന്നത്? നമുക്ക് വരുന്ന എല്ലാ വേദനയും ഹാർട്ട് അറ്റാക്ക് ആണോ? അത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്നാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത്. ഞാൻ ഡോക്ടർ സെമിയ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. നമ്മുടെ ചെസ്റ്റ് അല്ലെങ്കിൽ നെഞ്ച് എന്ന് പറയുന്നത് ഹൃദയം, അതുപോലെ ശ്വാസകോശം, അന്നനാളം, പേശികൾ, ധമനികൾ, അതുപോലെ തന്നെ ടെൻഡനുകളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഒരു അവയവത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് നെഞ്ചുവേദനയായിട്ടാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ നമുക്ക് വരുന്ന എല്ലാ വേദനയും ഹൃദയ സംബന്ധമായിട്ടുള്ള വേദനയാണെന്ന് പലരുടെയും ധാരണ. എന്നാൽ അങ്ങനെയല്ല. നമുക്കത് മറ്റ് അവയവങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ, ശ്വാസകോശത്തിനോ അല്ലെങ്കിൽ അന്നനാളത്തിനോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാലും അത് നമുക്ക് നെഞ്ചുവേദനയായിട്ടാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ നമുക്ക് വരുന്ന നെഞ്ചുവേദനയുടെ പ്രധാന ഉറവിടം എന്ന് പറയുന്നത് ഹൃദയമായിരിക്കാം, അതല്ലെങ്കിൽ ശ്വാസകോശമായിരിക്കാം, അല്ലെങ്കിൽ അന്നനാളത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഭാഗത്ത് പേശികളിൽ എന്തെങ്കിലും സ്ട്രെസ്സോ അല്ലെങ്കിൽ സ്ട്രെയിനോ വന്നുകൊണ്ട് ഉള്ള കാരണം കൊണ്ട് വരാം. അതല്ലെങ്കിൽ നമ്മുടെ കഴുത്തിലോ അല്ലെങ്കിൽ പുറകിലോ ഉള്ള വേദന നെഞ്ചിലോട്ട് വരുന്നതാവാം, അതല്ലെങ്കിൽ അടിവയറിലുള്ള വേദന അത് മുകളിലോട്ട് വരുന്നതാവാം. അങ്ങനെയും നെഞ്ചിൻ്റെ ഭാഗത്ത് വേദനയായിട്ട് അനുഭവപ്പെടാറുണ്ട്. നെഞ്ചുവേദന വരുമ്പോഴേക്കും നമ്മൾ ഹാർട്ട് അറ്റാക്കിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വേദന എങ്ങനെയാണെന്ന് ആദ്യം നമുക്ക് പറയാം. ഹാർട്ട് അറ്റാക്ക് വരുന്ന സമയത്ത് നമുക്ക് വേദന അനുഭവപ്പെടുന്നത് നെഞ്ചിൻ്റെ ഭാഗത്ത് എന്തോ പിടിച്ച് വലിക്കുന്നത് പോലെ, അല്ലെങ്കിൽ എന്തോ ഒരു മുറുക്കമുള്ള പോലെ, അല്ലെങ്കിൽ നെരുങ്ങുന്നത് പോലെ ഒരു ടൈറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. ഇതിൻ്റെ കൂടെ തന്നെ നല്ല കഠിനമായിട്ടുള്ള വേദനയും അനുഭവപ്പെടാം. ഈ വേദന നമ്മുടെ കൈകളിലേക്ക്, അതുപോലെ തന്നെ നമ്മുടെ തോളിൻ്റെ ഭാഗത്തേക്ക്, താടിയല്ലുകളുടെ ഭാഗത്തേക്ക്, പുറക്ക് വശത്തേക്കൊക്കെ ഈ വേദന പോകാറുണ്ട്. അതുപോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗത്തുള്ള രക്തക്കുഴലുകൾ, അതായത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് രക്തം നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തേക്ക് കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളിലൊന്നാണ് അയോട്ട എന്ന് പറയുന്നത്. ഈ അയോട്ടയുടെ ഭിത്തിയിൽ അല്ലെങ്കിൽ ആവരണത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെഞ്ചുവേദന, കഠിനമായിട്ടുള്ള വേദന വരാം. ഈ അയോട്ടയിലുള്ള പ്രശ്നം കൊണ്ട് വരുന്ന വേദന കൂടുതലും നമുക്ക് നെഞ്ചിൻ്റെ മുകൾ ഭാഗത്തായിട്ട് പെട്ടെന്ന് വരുന്ന വേദനയായിട്ടാണ് അനുഭവപ്പെടുക. അതുപോലെ ഈ നമ്മുടെ ഹൃദയത്തിൻ്റെ ആവരണമാണ് പെരിക്കാഡി എന്ന് പറയുന്നത്. ഈ പെരിക്കാഡിയത്തിന് എന്തെങ്കിലും ഇൻഫെക്ഷനാണ് ബാധയോ അതല്ലെങ്കിൽ നീർക്കെട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് നെഞ്ചുവേദനയായിട്ട് അനുഭവപ്പെടാം. അപ്പോൾ നെഞ്ചുവേദനയുടെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഹൃദയവും അതിൻ്റെ കൂടെയുള്ള രക്തക്കുഴലുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴാണ് വരുന്നത്. ഇനി ശ്വാസകോശ സംബന്ധമായിട്ടുള്ള എന്തൊക്കെ രോഗങ്ങൾ കൊണ്ടാണ് നെഞ്ചുവേദന വരുന്നതെന്ന് നോക്കാം. പൾമനറി എംബോളിസം, ന്യൂമോതൊറാക്സ് പോലെയുള്ള ശ്വാസകോശ രോഗങ്ങളിൽ നെഞ്ചുവേദന കാണാറുണ്ട്. പൾമനറി എംബോളിസം കൊണ്ടുണ്ടാകുന്ന നെഞ്ചുവേദന എന്ന് പറയുന്നത് പൊടുന്നനെയുള്ള വേദനയായിരിക്കും. നമ്മുടെ കാലിൻ്റെ ഭാഗത്തുള്ള സിരകളിലാണ് രക്തക്കട്ടകൾ ഫോം ചെയ്യുന്നത്. ഈ രക്തക്കട്ടകൾ രക്തപ്രവാഹത്തിലൂടെ ശ്വാസകോശത്തിലുള്ള ധമനികളിലെത്തുകയും അത് നമുക്ക് ആ ഭാഗത്ത് തടസ്സം ഉണ്ടാക്കുകയും അത് പൊടുന്നനെയുള്ള നെഞ്ചുവേദന ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. കൂടുതലായിട്ടും പുകവലിക്കുന്ന ആളുകളിൽ, അമിത വണ്ണമുള്ള ആളുകളിൽ, അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദമുള്ള ആളുകളിൽ, അതുപോലെ അർബുദ രോഗികളിൽ, ദീർഘകാലം കിടപ്പിലായിട്ടുള്ള രോഗികളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള രക്തക്കട്ടകൾ ഉണ്ടാവുന്നത്. ഈ രക്തക്കട്ടകളാണ് പിന്നീട് ശ്വാസകോശത്തിൽ തടസ്സമുണ്ടാവുകയും അത് നെഞ്ചുവേദന ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ആളുകൾ കാലിൽ പെട്ടെന്ന് വരുന്ന നീര്, അതുപോലെ തന്നെ ചുവപ്പ് കളറൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി വലിയ രക്തക്കട്ടകളാണെങ്കിൽ നമുക്ക് നെഞ്ചിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് വേദന അനുഭവപ്പെടുക. ചെറിയ രക്തക്കട്ടയാണെങ്കിൽ നമുക്ക് നമ്മുടെ നെഞ്ചിൻ്റെ വശങ്ങളിലായിട്ടാണ് വേദന അനുഭവപ്പെടുന്നത്. പിന്നെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കൊണ്ടുള്ള നെഞ്ചുവേദനയാണെങ്കിൽ നമുക്ക് ശ്വാസകോശത്തിൻ്റെ ഭാഗത്ത് ഒരു കൊളുത്തി പിടിക്കുന്ന പോലെയുള്ള വേദനയായിട്ടാണ് അനുഭവപ്പെടുക. അതുപോലെ ന്യൂമോണിയ കൂടുതലായിട്ട് മൂർച്ഛിക്കുകയാണെങ്കിൽ നമുക്ക് നെഞ്ചുവേദന അനുഭവപ്പെടാം. അത് നമ്മൾ ദീർഘമായിട്ട് ദീർഘശ്വാസം വലിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ചുമക്കുന്ന സമയത്തൊക്കെ നമുക്ക് കഠിനമായിട്ടുള്ള നെഞ്ചുവേദന അനുഭവപ്പെടാം. അങ്ങനെയാണ് നമ്മളിത് ന്യൂമോണിയ കൊണ്ടുള്ളതാണെന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെ നമ്മൾ ഹൃദയത്തിൻ്റെ ആവരണം പറഞ്ഞ പോലെ തന്നെ ശ്വാസകോശത്തിൻ്റെ ആവരണമുണ്ട്. അത് നമ്മൾ പ്ലൂറ എന്നാണ് പറയുന്നത്. ഈ പ്ലൂറയിൽ എന്തെങ്കിലും നീർക്കെട്ടോ അല്ലെങ്കിൽ വീക്കം എന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് നെഞ്ചുവേദനയായിട്ട് അനുഭവപ്പെടാറുണ്ട്. ഇനി നെഞ്ചുവേദന വരാനുള്ള മറ്റ് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് പറയുന്നത് പാനിക് അറ്റാക്ക്. പാനിക് അറ്റാക്കിൻ്റെ കൂടെ നെഞ്ചുവേദന കാണാം. അതിൻ്റെ കൂടെ തന്നെ അമിതമായിട്ട് നമ്മൾ ശ്വാസം എടുക്കുന്നത് ഇപ്പോൾ ബുദ്ധിമുട്ടും വരാറുണ്ട്. അതുപോലെ രണ്ടാമതായിട്ട് പറയുന്നത് കോസ്റ്റോകോൺഡ്രൈറ്റിസ്. നമ്മുടെ വാരിയെല്ലുകൾ നമ്മുടെ സ്റ്റേണം അല്ലെങ്കിൽ ബ്രസ്റ്റ് ബോണുമായിട്ട് കൂടിച്ചേരുന്ന
വരുന്ന ഭാഗത്ത് എന്തെങ്കിലും നീർക്കെട്ടോ അല്ലെങ്കിൽ വീക്കോ വരുന്നതിനാണ് കോസ്റ്റോ കോൺട്രൈറ്റിസ് എന്ന് പറയുന്നത്. ഈ ബുദ്ധിമുട്ട് വരുന്ന ആളുകളിലും നെഞ്ചുവേദനയായിട്ടാണ് അത് അനുഭവപ്പെടുന്നത്. അതുപോലെ ഷിംഗിൾസ് അഥവാ ഹെർപ്പിസ് സോസ്റ്റർ, നമ്മൾ നരമ്പ് ചൊള്ള എന്ന് പറയും, ഈ ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് നെഞ്ചിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ പേശികളുടെ ഭാഗത്ത് വാരിയലിൻ്റെ ഭാഗത്തൊക്കെ കൂടുതൽ വേദന വരും. ഇത് പുറകുവശത്തേക്ക് പോകുന്ന രീതിയിലാണ് ഈ വേദന അനുഭവപ്പെടുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഇക്കിളിപ്പെടുത്തുന്ന വേദനയായിട്ടാണ് ഇത് അനുഭവപ്പെടുന്നത്. ഒപ്പം ഹെർപ്പിസ് ആയതുകൊണ്ട് തന്നെ റാഷസും ആ ഭാഗത്ത് കാണാറുണ്ട്. ഇന്ന് മിക്ക ആളുകളിലും നെഞ്ചുവേദന വരുന്നത് ദഹന പ്രശ്നങ്ങൾ കൊണ്ടുള്ള നെഞ്ചുവേദനയാണ്. എന്തെങ്കിലും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കാരണം, അല്ലെങ്കിൽ അന്നനാളത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിത്തസഞ്ചിയിൽ കല്ലുണ്ടായാൽ, അല്ലെങ്കിൽ വയറിൻ്റെ ഭാഗത്ത് പുണ്ണ് അൾസർ പോലെയുള്ള രോഗങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. അന്നനാളത്തെ ഭാഗത്ത് നമുക്ക് ഈസോഫാഗൈറ്റിസ്, അതല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ്, അതല്ലെങ്കിൽ അവിടെ ഉള്ള പേശികൾക്ക് കൂടുതലായിട്ട് സങ്കോചം വരിക, അല്ലെങ്കിൽ പേശികൾ വീക്കാവുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് നെഞ്ചിരിച്ചിൽ, നെഞ്ചുവേദന, പൊളിച്ചു തിക്കട്ടൽ, ഇങ്ങനെയുള്ള അസ്വസ്ഥതകളൊക്കെ കാണാറുണ്ട്. അതുപോലെ വയറിൽ പുണ്ണ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അൾസറൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വയറിൽ വേദന വരും. ഈ വേദന നമുക്ക് നെഞ്ചിൻ്റെ ഭാഗത്തേക്കും അനുഭവപ്പെടാറുണ്ട്. പിത്താശയ കല്ല് കൊണ്ടും നമുക്ക് നെഞ്ചിൻ്റെ ഭാഗത്ത് വേദന വരാം. അത് നമ്മുടെ റൈറ്റ് സൈഡിൽ താഴ്ഭാഗത്തായിട്ടാണ് വേദന അനുഭവപ്പെടുക. ഈ വേദന പിന്നീട് നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകാറുണ്ട്. നമുക്ക് കൂടുതലായിട്ട് കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് ഈ പിത്താശയത്തിൻ്റെ കല്ലിൻ്റെ വേദന കൂടുതലാവുന്നത്. ഇനി ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ വയറിൽ പുണ്ണ് അൾസർ പോലെയുള്ള അസുഖങ്ങൾ കൊണ്ടുവരുന്ന നെഞ്ചുവേദനയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും അതിരാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കും വേദന കൂടുതൽ, അല്ലെങ്കിൽ കിടക്കുന്ന സമയത്തായിരിക്കും കൂടുതലായിട്ട് വേദന അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് നെഞ്ചുവേദന വരാം. ചില ആളുകളുണ്ട് ഇടക്കിടക്ക് നെഞ്ചുവേദന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് അത്ര കാര്യമാക്കാറില്ല. പലരും അത് നിസ്സാരമാക്കിയിട്ട് വീട്ടിലിരുന്നിട്ട് ചില പൊടിക്കൈകളൊക്കെ ചെയ്തിട്ട് അത് മാറ്റിയെടുക്കുകയാണ് ചെയ്യാറുള്ളത്. നമ്മൾ എമർജൻസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചികിത്സ എടുക്കേണ്ടത് എപ്പോഴാണെന്ന് നോക്കാം. ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്. ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നെഞ്ചിൻ്റെ ഭാഗത്ത് നമുക്ക് കഠിനമായിട്ടുള്ള വേദന, അത് നമുക്കൊരു നെഞ്ച് മുറുകുന്നത് പോലെ, അല്ലെങ്കിൽ എന്തോ പിടിച്ചു വലിക്കുന്നത് പോലെ, എന്തോ പ്രഷറുള്ള പോലെ നമുക്കൊരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഈ വേദന നമ്മുടെ കൈകളിലേക്കും അതുപോലെ തോളിൻ്റെ ഭാഗത്തേക്ക്, താടിയെല്ലിൻ്റെ ഭാഗത്തേക്കൊക്കെ ഈ വേദന പോകുന്നുണ്ടെങ്കിൽ ഇത് ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു ലക്ഷണമായിരിക്കാം. അതിൻ്റെ കൂടെ തന്നെ ഓക്കാന വരിക, തലകറക്കം അനുഭവപ്പെടുക, വിയർക്കുക, അതുപോലെ ഹൃദയമിടിപ്പ് കൂടുതലാവുക, അല്ലെങ്കിൽ ശ്വാസ തടസ്സം വരിക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സ എടുക്കേണ്ടതാണ്. എന്നാൽ വയറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കൊണ്ട് ഗ്യാസ് കൊണ്ടൊക്കെ വരുന്ന നെഞ്ചുവേദനയാണെങ്കിൽ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ കുറച്ച് പൊടിക്കൈകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആശ്വാസം കിട്ടാറുണ്ട്. ഈ വേദനയുടെ കൂടെ തന്നെ നമുക്ക് നെഞ്ചിരിച്ചിൽ, പൊളിച്ച് തിക്കട്ടൽ, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കുറയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഞ്ചി വളരെ നല്ലതാണ്. ഇഞ്ചി നീര്, ഇഞ്ചി ഇട്ട് ചായ കുടിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഇഞ്ചി തിളപ്പിച്ചിട്ട് വെള്ളം കുടിക്കുന്നതും നമുക്ക് ഗ്യാസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ റെഡിയാവുന്നതിന് നല്ലതാണ്. അതുപോലെ വെളുത്തുള്ളി നല്ലതാണ്. വെളുത്തുള്ളി തിളപ്പിച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അതിന് വെള്ളം കുടിക്കുന്നത് നമുക്ക് ഗ്യാസ് പോകുന്നതിനും നെഞ്ചുവേദന കുറയുന്നതിനും സഹായിക്കും. അതുപോലെ പെരുംജീരകം ചവച്ചരച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഈ വേദന പെട്ടെന്ന് വരുന്ന ആളുകളിൽ ഇത് വേദന കുറക്കുന്നതിന് സഹായിക്കാറുണ്ട്. അതുപോലെ വ്യായാമം ചെയ്യുന്നതും ദഹന പ്രശ്നങ്ങളൊക്കെ റെഡിയാവുന്നതിന് വളരെ നല്ലതാണ്. ഇടക്കിടക്കായിട്ട് വ്യായാമം ചെയ്യുന്നത് നമ്മുടെ പല ഭാഗത്തായിട്ട്, ശരീരത്തിൻ്റെ പല ഭാഗത്തായിട്ട് ഗ്യാസ് കെട്ടിക്കിടക്കുന്നതൊക്കെ പോകുന്നതിന് വളരെ നല്ലതാണ്. ഈ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കൊണ്ടുള്ള നെഞ്ചുവേദനയാണെങ്കിൽ പലപ്പോഴും നമുക്ക് ECG എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റാറുണ്ട്. ECG അല്ലെങ്കിൽ എക്കോ എടുത്തു കഴിഞ്ഞാലും മാറ്റങ്ങൾ കാണാം. ഇനി ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കൊണ്ടാണെങ്കിൽ നമുക്കത് എക്സ്റേ എടുത്താൽ അല്ലെങ്കിൽ CT സ്കാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ വയറിൻ്റെ എൻഡോസ്കോപ്പിയിലൂടെ നമുക്കത് വയറിൽ പുണ്ണുണ്ടോ അല്ലെങ്കിൽ അൾസർ ഉണ്ടോ എന്നുള്ളതൊക്കെ കാണാൻ പറ്റും. ഇനി ചികിത്സയിലേക്ക് വരികയാണെങ്കിൽ ദഹന സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഗ്യാസ് കൊണ്ടുള്ള നെഞ്ചുവേദന, അതല്ലെങ്കിൽ പേശികൾക്കുള്ള എന്തെങ്കിലും വീക്കമോ അല്ലെങ്കിൽ സ്ട്രെസ്സോ കാരണം വരുന്ന സ്ട്രെയിൻ കാരണം വരുന്ന വേദന, അല്ലെങ്കിൽ കോസ്റ്റോകോൺട്രൈറ്റിസ് പോലെയുള്ള പാനിക് അറ്റാക്ക് പോലെയുള്ള കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന നെഞ്ചുവേദനയൊക്കെ നമുക്ക് ചികിത്സിച്ചാൽ നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാം. ഇതിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സ ലഭ്യമാണ്. നമ്മളിവിടെ ചെയ്യുന്നത് രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാണ് നമ്മളിതിൽ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹത്തോടെ ഡോക്ടർ സെമിയ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.